ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബിരിയാണി മസാലേൻ്റെ വീഡിയോയുമായിട്ടാണ്. ഇത് നമുക്ക് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ കുറേ കാലത്തേക്ക് നല്ല അടുപ്പുള്ള ബോട്ടിലിട്ടിട്ട് സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇതിനായി നമ്മളൊരു ഉണങ്ങിയ പാത്രം എടുക്കുക. അതിലേക്ക് ഒരു അരക്കപ്പ് ഏലക്കായ്, അരക്കപ്പ് കറവ, പിന്നെ വേണ്ടത് കറവൻ്റെ ഒരു ഇല, കറവൻ്റെ ഇല അതുണ്ടെങ്കിൽ ഇട്ടാൽ മതി, നിർബന്ധമൊന്നുമില്ല. പിന്നെ ഒരു കുറച്ച് ജാതിപത്രി, പിന്നെ ഒരു അരക്കപ്പ് ഗ്രാമ്പൂ, പിന്നെ വേണ്ടത് ഒരു ജാതിക്ക. ആ ജാതിക്ക നമ്മളിങ്ങനെ ഒന്ന് തോല് പോക്കി ചതച്ചിട്ട് ഇടുക. കുറച്ച് കക്കോലം, പിന്നെ ഒരു കപ്പ് പെരുംജീരകവും ഒരു ടീസ്പൂണ് നല്ല ജീരകവും ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് ചെറിയ തീയിൽ വെച്ചിട്ട് വറുത്തെടുക്കണം. അത് വറവിൻ്റെ അളവെന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റും. ഈ പെരുംജീരകവും നല്ല ജീരകമൊക്കെ പൊട്ടുന്നൊരു സൗണ്ട് വരും. ആ സൗണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ തീ ഓഫ് ചെയ്യുക. ഒരു കാരണവശാലും തീ കൂട്ടി വെക്കരുത്, കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകും. ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ബിരിയാണി മസാലയിലും നല്ല ഗുണവും നല്ല ടേസ്റ്റുമുള്ള ഒരു മസാല തന്നെയാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയാൽ കിട്ടുക. അപ്പോൾ ഇത് അടിപൊളി മസാല തന്നെയാണ്. നമുക്ക് വെറും ബിരിയാണിക്ക് മാത്രമല്ല, അല്ലാണ്ട് നമ്മൾ കറി വെക്കുന്ന ചിക്കൻ കറിയിലും ബീഫ് കറിയിലും ഒക്കെ നമുക്ക് ഈ മസാലപ്പൊടി ഒരു കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ വെച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ചൂടാക്കിയ ഈ മസാലകളൊക്കെ ഒന്ന് തണയണം, നല്ലോണം തണുത്ത് വരണം. തണുത്ത് വന്നതിന് ശേഷം നമ്മൾ ഒരു മിക്സിയിലിട്ട്, മിക്സിയുടെ പൊടിക്കുന്ന ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. കുറച്ച് തരിതരിപ്പോട് കൂടിയായിരിക്കണം നമ്മൾ പൊടിച്ചെടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന പൊടി നമുക്ക് കാറ്റ് കടക്കാത്ത ബോട്ടിലിട്ട് വെച്ചാൽ ഒരു 5-6 മാസത്തോളം യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇത് പൊടിച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് തണിയാൻ വെക്കണം. കുറച്ച് നേരം തണിയാൻ വെക്കണം, കാരണം ഇത് മിക്സിയിൽ പൊടിച്ചെടുത്താൽ എന്തായാലും ഇതിലൊരു ചൂടുണ്ടാവും. അപ്പോൾ ആ ചൂട് തണിഞ്ഞതിന് ശേഷം നല്ല എയർടൈറ്റുള്ള ഒരു പാത്രത്തിലാക്കി വെക്കുക. അപ്പോൾ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.